വൈക്കൽ മുഹമ്മദ് ബഷീർ, മലയാള സാഹിത്യത്തിലെ ബേപ്പൂർ സുൽത്താൻ. 1908 ജനുവരി 21 വൈക്കം താലൂക്കിൽ തലയോലപ്പറമ്പിൽ ജനിച്ചു. തലയോലപ്പറമ്പിലുള്ള മലയാളം സ്കൂളിലും വൈക്കം ഇംഗ്ലീഷ് സ്കൂളിലും പഠിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്ന് സ്വാതന്ത്ര്യസമരത്തിന്റെ ഭാഗമായി കോഴിക്കോട്ട് നടന്ന ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കുകൊണ്ടു. അതിന്റെ പേരിൽ മർദ്ദനത്തിനിരയാകുകയും ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു. 10 വർഷത്തോളം ഇന്ത്യയൊട്ടാകെ സഞ്ചരിച്ചു. പിന്നീട് ആഫ്രിക്ക, അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിലും. ബാല്യകാല സഖി, പാത്തുമ്മയുടെ ആട്, ഇൻഡുപ്പുപ്പാക്കൊരാനയുണ്ടാർന്ന് എന്നീ കൃതികൾ ഇന്ത്യയിലെ പ്രധാന ഭാഷകളിലെല്ലാം തർജ്ജമ ചെയ്ത് പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. മതിലുകൾ, ശബ്ദങ്ങൾ, പ്രേമലേഖനം എന്നീ കൃതികളും പൂവൻപഴം ഉൾപ്പെടെ 16 കഥകളുടെ ഒരു സമാഹാരവും ഓറിയൻ ലോങ്മാൻ ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ചു. ഇന്ത്യ ഗവൺമെന്റ് പത്മശ്രീ നൽകി ആദരിച്ചു. 1994 ജൂലൈ 5 അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു. അദ്ദേഹത്തിന്റെ ഒരു കഥ ഇവിടെ വായിക്കുകയാണ്. കഥയുടെ പേര് നൈരാശ്യം. വായിക്കുന്നത് പുഷ്പാകരൻ വെണ്ടിച്ചാൽ. കഥ നൈരാശ്യം. ജീവിതം വളരെ താണ നിലയിൽ നിന്ന് ആരംഭിച്ച് യൗവനത്തിന്റെ തുടക്കത്തിൽ തെരുവുതെണ്ടിയായി അലഞ്ഞ്, ഒടുവിൽ പട്ടാളക്കാരനായി ചേർന്ന് പടിപടിയായി ഉയർന്ന്, അവസാനം ഒരു മഹാഭൂഖണ്ഡത്തിന്റെ ഭരണാധികാരിയായി സകലരുടെയും ബഹുമാനാദരങ്ങൾക്ക് പാത്രമായി ലോകത്തിന്റെ ശ്രദ്ധയെ ഹഠാത്താകർഷിച്ച ആ മഹാന്റെ മരണത്തിന് തൊട്ടുമുമ്പ് അദ്ദേഹത്തിന്റെ മുഖത്ത് നിഴലിച്ച നൈരാശ്യഭാവത്തെപ്പറ്റി ചോദ്യം ചെയ്തവരോട് അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: ജീവിതാന്ത്യം അടുത്തുപോയതിലല്ല, വിപുലമായിരുന്നല്ലോ എന്റെ ജീവിത പരിപാടി. എല്ലാം പരിപൂർണ വിജയത്തോടുകൂടിയാണ് പര്യവസാനിക്കുന്നത്. എങ്കിലും കഴിഞ്ഞുപോയ കാലത്തിൽ അതിവിദൂരമായ ഒരു നിമിഷത്തിൽ എനിക്കുണ്ടായ ദാഹം ഈ അന്തിമ നിമിഷത്തിലും എന്റെ ആത്മാവിനെ വരട്ടിക്കൊണ്ടിരിക്കുന്നു. സഫലമാവാത്ത ആഗ്രഹം ഇനി ആരാലും സാധിപ്പിച്ചു തരാനാവുന്ന ഒന്നല്ല. ഇതുവരെ പലരുമായി എഴുതി പ്രസിദ്ധപ്പെടുത്തിയ വിശ്വവിഖ്യാതമായ എന്റെ ജീവചരിത്രങ്ങളിൽ ഒന്നിലും വന്നിട്ടില്ലാത്ത ഒരു സംഭവം. ആ ഗ്രന്ഥങ്ങൾ വായിക്കുന്നവരൊക്കെയും ഞാൻ മഹാഭാഗ്യശാലി എന്നാണ് കരുതുക. ഞാൻ നിസ്സാരനും തെരുവുതെണ്ടിയുമായിരുന്നു. എന്റെ യൗവനാരംഭത്തിൽ കോമളാംഗിയായ ഒരു യുവതിയെ എന്തിനും മീതയായി ഞാൻ സ്നേഹിച്ചിരുന്നു. അന്നെനിക്ക് വീടും കുടിയും ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ മഹാപ്രപഞ്ചത്തിൽ ഞാൻ തനിച്ചായിരുന്നു. ആഹാരത്തിന് വഴിയില്ലാതെ, കിടക്കാനിടമില്ലാതെ ഹതാശനായി ഞാൻ അലയുകയായിരുന്നു. അന്നൊരു ഉച്ച സമയത്ത് കഠിനമായ വെയിൽ നടന്ന് തളർന്ന് ഞാൻ എന്റെ പ്രേമഭാജനത്തിന്റെ വസതിയിൽ കയറി ചെന്നു. സ്നേഹശീതളമായ ഒരു വാക്കിനല്ല, വെറും ഒരു പാത്രം തണുത്ത വെള്ളത്തിന്. പക്ഷേ ദയാലേശമില്ലാതെ അവൾ പറഞ്ഞു, ഇത് അഗതി മന്ദിരമല്ല. ഞാൻ പറഞ്ഞു, ഞാൻ ദാഹിച്ച് തളർന്ന് വീഴാൻ പോകുന്നു, ഒരു പാത്രം വെള്ളം. പക്ഷെ അവൾ എന്നെ ആട്ടിയോടിച്ചു, ഹെടാ ശല്യങ്ങൾ കയറി വരുന്നത് നോക്ക്, പോയി മരിക്ക് പോ. ആ സംഭവം എനിക്ക് മറക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും അവൾക്കത് സാധിച്ചു. പ്രതാപവും ശക്തിയും എനിക്ക് ലഭിച്ച് ഒന്നിനും വിഷമമില്ലാതായി തീർന്നപ്പോൾ പ്രേമവും കൊണ്ട് അവളും എന്റെ അടുത്തു വന്നു. ഒരു പാത്രം തണുത്ത വെള്ളമല്ല, എന്തും തരുവാൻ അവൾ സന്നദ്ധയായി. ഈ നാട്ടിലേക്കും ധനികയായി സന്തുഷ്ടിയോടെയാണ് അവൾ മരിച്ചത്. ഒന്നുള്ളത്, ഞാൻ അവളെ സ്നേഹിച്ച് ആരാധിച്ചിരുന്ന കാലത്ത് അവളുടെ കൈയാൽ ഒരു പാത്രം വെള്ളം പോലും എനിക്ക് ലഭിച്ചില്ലല്ലോ. അതിനാരും ഒരു ഉപശാന്തി നിർദ്ദേശിച്ചില്ല. ആരാലും സാധിക്കാവുന്ന ഒന്നായിരുന്നില്ലല്ലോ. വലിയൊരു നൈരാശ്യത്തോടു കൂടി ആ മഹാൻ അങ്ങനെ മരണമടയുകയാണുണ്ടായത്. ഈ സംഭവം ഇതുപോലെ എന്നോട് പറഞ്ഞ മനുഷ്യനോട് ഇതിന്റെ ഗുണപാഠം എന്തെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് ഇതുമാത്രമാണ്: ഓ, ഒന്നുമില്ല, വെറും ഒരു ഓർമ്മ മാത്രം. നന്ദി, നമസ്കാരം.